നമസ്കാരം, റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും മികച്ച T20 ടീമിനോടാണ് നിങ്ങൾ കളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ടീമിനെ നേരിടുമ്പോൾ ഈ ഇന്ത്യൻ ടീം അത്ര പോരാ. പറയുന്നത് മൈക്കിൾ വോൺ ആണ്. മുൻ ഇംഗ്ലീഷ് നായകൻ ക്രിക്ബസിന് നൽകിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഇങ്ങനെ ഇന്ത്യൻ ടീമിനെ വിലയിരുത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് ടീമിന് എന്താണ് ടെസ്റ്റ് മത്സരങ്ങളിൽ സംഭവിച്ചത്, ഏതാണ്ട് അതുപോലെയാണ് ഇന്ത്യക്ക് T20 സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് ടീം നമുക്കറിയാം അവരുടെ ബെസ്റ്റ് ടീമും കൊണ്ടല്ല ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചത്. അവിടെ റൊട്ടേഷൻ പോളിസി ഒക്കെ പല പ്രമുഖരെയും പുറത്തിരുത്തുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു എന്നൊക്കെയുള്ള വിവാദങ്ങൾ നേരത്തെ പലപ്പോഴായിട്ടുണ്ടായതാണ്. അതിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാളാണ് മൈക്കിൾ വോൺ. അതേ മൈക്കിൾ വോൺ പറയുന്നു, ഇംഗ്ലണ്ട് ഇപ്പോൾ T20 ശക്തമായ ടീമാണ്. അവർ മികച്ച സ്കോഡും കൊണ്ടുവന്നപ്പോൾ ഇന്ത്യക്ക് തങ്ങളുടെ മികച്ച ടീമിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ക്രിക്ബസിനോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ T20 സീരീസ് 2-1 ഇംഗ്ലണ്ടാണ് മുന്നിലുള്ളത്. ഇന്ന് നടക്കുന്ന സീരീസിലെ 4-ാം മത്സരം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്നത്തെ മത്സരം വിജയിച്ചില്ല, ഇംഗ്ലണ്ട് എങ്ങാനും വിജയിച്ചാൽ സീരീസ് കൈവിട്ടു പോകും. ഇന്ന് വിജയിക്കുക, തിരിച്ചടിക്കുക, 2-2 എന്നിട്ട് അവസാന T20 കരുത്തോടെ ഒരുങ്ങുക, അതായിരിക്കണം വിരാട് കോഹ്ലിയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം. എന്തായാലും മൈക്കിൾ വോൺ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നത് യു ആർ അപ് അഗെയിൻസ്റ്റ് ദി ബെസ്റ്റ് ടീം ഇൻ ദി വേൾഡ് ആൻഡ് ഇറ്റ് വെരി മച്ച് റിമൈൻഡഡ് മീ ഓഫ് ഇംഗ്ലണ്ട് ഇൻ ദി ടെസ്റ്റ് സീരീസ്. ദിസ് ഇന്ത്യ T20 ടീം ഈസ് നോട്ട് ദാറ്റ് ഗുഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച T20 ടീമിനെതിരെയാണ് കളിക്കാൻ പോകുന്നത്. ടെസ്റ്റിലെ ഇംഗ്ലണ്ടിന്റെ അവസ്ഥ എന്താണോ അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ഇന്ത്യൻ T20 ടീം അത്ര മികച്ചതല്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളിൽ മറ്റു കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുമ്പോൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ടീമിൻ്റെ ഹൃദയത്തെ ബാധിക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജയും ജസ്പ്രീത് ബുംറയും ഇല്ലാത്തത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. അവരുണ്ടായിരുന്നെങ്കിൽ ഈ ഇന്ത്യൻ ടീമിൻ്റെ സ്റ്റാൻഡേർഡ് ഒന്നുകൂടെ മുകളിലേക്ക് പോകുമായിരുന്നു, ടീം ഒന്നുകൂടി ശക്തമാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. രവീന്ദ്ര ജഡേജയുടെ ആ ഒരു ഓൾറൗണ്ട് എബിലിറ്റിയും ജസ്പ്രീത് ബുംറയുടെ വേൾഡ് ക്ലാസ് സ്കില്ലും കൂടി ചേരുമ്പോൾ ഇന്ത്യൻ ടീം കൂടുതൽ ശക്തമാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ T20 മത്സരം ഇന്ത്യ വിജയിച്ചിരുന്നു. അന്ന് ഇശാൻ കിഷൻ ഓപ്പൺ ചെയ്തിരുന്നു, വിരാട് കോഹ്ലിയാണ് തൊട്ട് പിറകെ വന്ന്. അദ്ദേഹവും മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ അടുത്ത ഒരു T20 മൂന്നാമത്തെ T20 മത്സരത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യ രോഹിത് ശർമ്മയെ ഉൾപ്പെടുത്തുന്നു, ഇശാൻ കിഷനെ ബാറ്റിംഗ് ഓർഡറിൽ ഒരൽപ്പം താഴേക്ക് ഇറക്കുന്നു, വിരാട് കോഹ്ലിയും അതിനനുസരിച്ച് ഒരു സ്ഥാനം താഴേക്ക് പോകുന്നു. ഇത് റിതം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. നല്ല ഫോമിൽ കളിച്ചിരുന്ന അതേ പൊസിഷനിൽ തന്നെ രണ്ട് താരങ്ങളും വരണമായിരുന്നു. രോഹിത്തിനെ ഉൾപ്പെടുത്തുമ്പോൾ ഫോമിലില്ലാത്ത കെ.എൽ രാഹുലിനെ മധ്യനിരയിലേക്ക് ഇറക്കണമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ആ രൂപത്തിൽ പറയുന്ന പല ആളുകളുമുണ്ട്, അങ്ങനെ വിലയിരുത്തുന്ന പലരുമുണ്ട്, അത്തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, ഇന്ത്യയുടെ ശക്തമായ ടീമല്ല ഇത്, ഈ ഇന്ത്യൻ ടീം അത്ര പോരാ എന്നാണ് മൈക്കിൾ വോണിൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ്റ്റോക്സ് വീണ്ടും എത്താം.